ഹൈ ടുഡേയ്സ്, ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെ 8 മണിക്കുള്ള പ്രീ മാർക്കറ്റിലേക്ക് സ്വാഗതം. വളരെയധികം ഈവൻറ്റുകൾ നിറഞ്ഞ ഒരാഴ്ചയാണ് ഈ ഒരാഴ്ച. പ്രധാനമായിട്ടും ഇന്ന് ജർമ്മനിയിലെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ യുഎസിലെ ഇൻഫ്ലേഷൻ ഡേറ്റ, നാളെ യുഎസിലെ ബിസിനസ് ഒപ്റ്റിമിസം ഡേറ്റ, അതിനും ഏറ്റവും വലിയായിട്ട് എല്ലാ ആൾക്കാരും കാത്തിരിക്കുന്ന നാളെ ജെറോം പവലിൻ്റെ സ്പീച്ച്. അപ്പോൾ കൂടാതെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ടിന് ഇന്ന് തുടക്കം കുറയ്ക്കുന്നു. TCS ആണ് ആദ്യം റിസൾട്ട് വരുന്നത്. അപ്പോൾ അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീക്കാണ് ഈ ഒരാഴ്ച. കാരണം യുഎസിലും എല്ലാ ആളുകളും കാത്തിരിക്കുന്ന ഇൻഫ്ലേഷൻ ഡേറ്റയും അതിൻ്റെ പിന്നാലെ അവിടുത്തെ സെൻട്രൽ ബാങ്ക് തലവൻ്റെ ഒരു പ്രസ്താവന, സ്പീച്ചും എല്ലാം തന്നെയാണ് ഈ ഒരാഴ്ച മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കുന്ന ഘടകങ്ങൾ. നിലവിൽ വെള്ളിയാഴ്ച നമ്മൾ മാർക്കറ്റ് ക്ലോസിന് ശേഷം യൂറോപ്യൻ മാർക്കറ്റും അല്ലെങ്കിൽ യു എസ് മാർക്കറ്റും എല്ലാം തന്നെ വളരെ ബുള്ളിഷായി പോയിണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും ഏഷ്യൻ മാർക്കറ്റ് അതിൻ്റെ ഒരു പിന്തുടർച്ച എന്നോണം ഇപ്പോൾ ഓപ്പണായിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ പോസിറ്റീവിലാണ് ട്രേഡ് തുടരുന്നത്. ഓസ്ട്രേലിയ, ചൈന, കൊറിയ, അതല്ലെങ്കിൽ ഹോങ്കോങ് മാർക്കറ്റൊക്കെ ഓൾറെഡി 2% റാലി ഓൾറെഡി രേഖപ്പെടുത്തി കഴിഞ്ഞു. അതായത് കഴിഞ്ഞ ഒരു 2 കാലഘട്ടം കൊണ്ട് ഹോങ്കോങ് മാർക്കറ്റ് ഏകദേശം ഒരു 20% അടുത്തൊക്കെ റാലി രേഖപ്പെടുത്താണ്. അപ്പോൾ ഈ ഒരു ഇയർ ഇതേവരെ നമ്മൾ കാണുന്നത് ഏഷ്യൻ മാർക്കറ്റ്, ഇന്ത്യ മാറ്റി നിർത്തിയിട്ടുള്ള ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ നല്ലൊരു ബുള്ളിഷായിട്ടുള്ള രീതിയിലാണ് പോകുന്നത്. യൂറോപ്യൻ മാർക്കറ്റും ഇതുവരെ ബുള്ളിഷായ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ യൂറോപ്യൻ മാർക്കറ്റിലുണ്ടായിരുന്ന ആ ഒരു ബെയറിഷ്നെസ് കഴിഞ്ഞ കുറേ ഘട്ടങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. യൂറോപ്യൻ മാർക്കറ്റിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഈവൻ യു എസ് മാർക്കറ്റ് ഇടിഞ്ഞാൽ പോലും യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവിൽ ട്രേഡ് ചെയ്തു വരുന്നുണ്ട്. ഇനിയിപ്പോൾ റാലി ചെയ്യപ്പെടേണ്ടത് ഇന്ത്യൻ മാർക്കറ്റൊക്കെയാണ്. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് കടക്കാം. ആദ്യമായിട്ട് സ്റ്റോക്കിംഗ് ന്യൂസുകൾ നമുക്ക് നോക്കാം. TCS റിസൾട്ട് ഇന്ന് വരികയാണെന്നുള്ള റിസൾട്ട് ഒരു പ്രധാനപ്പെട്ടുള്ളൊരു ഒരു കാര്യമാണ്. IT സെക്ടറിൻ്റെ മാത്രമല്ല, Nifty 50 തന്നെ ഏറ്റവും ഹെവി വെയിറ്റേജ് ഉള്ളൊരു കമ്പനിയാണ് TCS. ടൈറ്റാൻ്റെ ജ്വല്ലറി ഡിവിഷൻ്റെ അവരുടെ ഗ്രോത്ത് 11% ഇയർ ഓൺ ഇയർ അച്ചീവ് ചെയ്തു എന്നുള്ളൊരു പോസിറ്റീവ് ന്യൂസ്. ടാറ്റ സ്റ്റീലായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ്, ഇവരുടെ സ്റ്റീൽ പ്രൊഡക്ഷൻ 4% ഇയർ ഓൺ ഇയർ നോക്കുമ്പോൾ ഇൻക്രിമെൻറ്റ് കാണുന്നുണ്ട് എന്നുള്ളൊരു പോസിറ്റീവ് ന്യൂസ്. പെയിൻ്റ് സെക്ടറിലെ ജയിൻ്റ് കമ്പനി ആയിട്ടുള്ള ഏഷ്യൻ പെയിൻറ്റിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഉള്ളത്, 2,000 crore മുടക്കി വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള പെയിൻ്റ് മാനുഫാക്ചറിങ് ഫെസിലിറ്റി കമ്പനി സെറ്റപ്പ് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചു. ബന്ധൻ ബാങ്കിൻ്റെയും ഇയർ ഓൺ ഇയർ അവരുടെ ഗ്രോത്ത് 14% കിട്ടി എന്നുള്ള പോസിറ്റീവ് ന്യൂസ്. കല്യാൺ ജ്വല്ലേഴ്സും അവരുടെ ഗ്രോത്ത് 11% കിട്ടി എന്നുള്ളൊരു പോസിറ്റീവ് ഘടകം. പോണിക്സ് മിൽസിൻ്റെ അവരുടെ കൺസപ്ഷൻ അച്ചീവ്മെൻ്റ് 81% കിട്ടി എന്നുള്ളൊരു പോസിറ്റീവ് ഘടകം. ഹൈടെക് പൈപ്പ് ഇവർ ഉത്തർപ്രദേശ് സ്റ്റേറ്റ് ഗവൺമെൻറ്റായിട്ട് ഒരു മാനുഫാക്ചറിങ് ഫെസിലിറ്റി സെറ്റപ്പ് ചെയ്യാനായിട്ട് ധാരണയായി എന്നുള്ളൊരു പോസിറ്റീവ് ഘടകം. ലുപ്പിന് അവരുടെ പുതിയ മെഡിസിൻ യുഎസിലെ ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അപ്രൂവൽ കിട്ടി എന്നുള്ളൊരു പോസിറ്റീവ് ഘടകം. കീസ്റ്റോൺ റിയാലിറ്റി കമ്പനി ചെമ്പൂര് മുംബൈയിലെ അവരുടെ പുതിയ റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് അവർ സെറ്റപ്പ് ചെയ്യുകയാണ് എന്നുള്ളൊരു പോസിറ്റീവ് ഘടകം. ലാൻഡ്മാർക്ക് കാർസിനെ സംബന്ധിച്ച് ഗ്രീക്ക് വെൽത്ത് അഡ്വൈസർ കമ്പനി ലാൻഡ്മാർക്ക് കാർസിലെ ഏകദേശം 450,000 ഷെയർ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ബൾക്ക് ഡീലിലൂടെ സ്വന്തമാക്കി എന്നുള്ളൊരു പോസിറ്റീവ് ന്യൂസ്. JK സിമൻറ്റ് ഇവർ അക്രോ പെയിൻറ്റിൽ 60% നിക്ഷേപം നടത്തി എന്നുള്ളൊരു പോസിറ്റീവ് ഘടകമാണ് ന്യൂസാണ് സ്റ്റോക്കിംഗ് ന്യൂസ് ഇന്ന് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നേരെ നമ്മൾ മാർക്കറ്റിലേക്ക് തിരികെ എത്തുമ്പോൾ FNO ബാനായിട്ട് ഇന്നുള്ളത് ഇന്ത്യ ബുൾസ ഹൗസിംഗ് ഫിനാൻസ് ആണുള്ളത്. കൂടാതെ ബ്രേക്ക് ഔട്ട് സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ ലോങ് ബിൽഡപ്പ് പോകുന്നത്, പ്രൈസ് കൂടുന്നു, ഇവരുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടുന്ന സ്റ്റോക്കുകൾ ലോങ് ബിൽഡപ്പ്, ONGC, JNFC, MNM, ബ്രിട്ടാനിയ, MRF. ഇതിൽ MRF ഒക്കെ നമ്മൾ ഓൾറെഡി റാലി കണ്ടു. ടയറിൻ്റെ എല്ലാം തന്നെ, റബ്ബറിൻ്റെ എല്ലാം തന്നെ വില വളരെ കുറഞ്ഞതുകൊണ്ട് ടയർ കമ്പനികൾക്ക് ഗുണകരമായി എന്ന ന്യൂസെല്ലാം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഷോർട്ട് ബിൽഡപ്പ് പോകുന്നത് ചോള ഫിനാൻസും കോൾ ഇന്ത്യയും ബജാജ് ഫിൻസെർവും
അതിൽ ഓട്ടോയും ഗുജറാത്ത് ഗ്യാസും ആണ്. ഇതിൽ ബജാജ് ഫിൻസർവ് കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് വളരെ തന്നെ ഏകദേശം ഒരു 10% മുകളിൽ ഫോള് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ബജാജ് ഫിനാൻസ് ഷോർട്ട് ബിൽഡപ്പിൽ നിന്ന് മാറി വരാനുള്ള സാധ്യതകളുണ്ട്. ഇത് കഴിഞ്ഞ അപ്ഡേറ്റഡ് ഇന്ന് വീണ്ടും അപ്ഡേറ്റഡ് ആകുമ്പോൾ ബജാജ് ഫിൻസർവ് മേ ബി ഷോർട്ട് ബിൽഡപ്പിൽ കാണാൻ സാധ്യതയില്ല. കാരണം ഓൾറെഡി 16% ബജാജ് ട്വിൻസ് ബജാജ് ഫിൻസർവും ബജാജ് ഫിനാൻസും ഓൾറെഡി തന്നെ ഫോളായിട്ടുള്ളത്. ഐ പി ഒ ഇന്ന് ഈസ്റ്റേൺ ലോജിസ്റ്റിക്ക ഐ പി ഒ ഇന്ന് ക്ലോസ് ആവും. എന്നാൽ ഡ്യൂക്കോൺ ഓർഗാനിക് ഐ പി ഒ ഇന്ന് ഓപ്പൺ ആവും. അത് നമ്മളുടെ അപ്കമിങ് ഐ പി ഒ ടാബിൽ ലഭ്യമാണ്. ട്രേഡ് ബഡ്ഡി എല്ലാമാണ് ഉള്ളത്. കൂടാതെ തന്നെ ടി സി എസിൻ്റെ റിസൾട്ട് ഇന്ന് വരുന്നുണ്ട്. വിപ്രോയുടെ റിസൾട്ട് എന്താണ്, ടി എച്ച് സി എൽ ടെക്കിൻ്റെ റിസൾട്ട് എന്താണ്, ഇൻഫിയുടെ റിസൾട്ട് എന്താണ്, അങ്ങനെ ഇന്ത്യൻ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത എല്ലാ കമ്പനീസിൻ്റെ റിസൾട്ട് എന്നാണ് എന്നും റിസൾട്ട് കലണ്ടർ ടാബിലുണ്ട്. അതും നമ്മുടെ ട്രേഡ് ബഡ്ഡി ടാബിലാണ് ലഭ്യമാവുന്നത്. തിരികെ ഇനി ഗ്ലോബൽ അപ്ഡേറ്റ്സിലേക്ക് നോക്കുമ്പോൾ, കഴിഞ്ഞ ദിവസം ഇന്ത്യ വിക്സ് ഒരു 15 നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് മാർക്കറ്റ് കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ഫോള് ചെയ്തിട്ടും ഇന്ത്യ വിക്സ് ഫോളായിട്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് മാർക്കറ്റ് റാലി ചെയ്യുമ്പോൾ മേ ബി ഇന്ത്യ വിക്സ് ഫർദറായിട്ടും കൂടി ഫോളോ ചെയ്താൽ പ്രീമിയം കുറയാനുള്ള സാധ്യതകളുണ്ട്. എടുത്തു പറയേണ്ട മറ്റൊരു ഘടകം ഗോൾഡിൻ്റെ റേറ്റാണ്. $1,879 എന്ന നിലയിലാണ് ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പെർ ഔൺസിന് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഗോൾഡിലെല്ലാം തന്നെ 7 ഹൈ റേറ്റാണ്. മേ ബി നമുക്ക് സംസ്ഥാനത്ത് ഇന്ന് നമുക്ക് 41 ആണ് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാത്ത ആളുകളുടെ അടുത്ത് പോലും ഗോൾഡിൻ്റെ റേറ്റുകളെല്ലാം തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം ഗോൾഡ് ഒരു ഹൈ റേഞ്ചിലേക്കാണൊക്കെയാണ് പോകുന്നത്. പല ആളുകളും ഗോൾഡ് മറ്റ് കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ വാങ്ങി വെക്കുന്ന ഒരു പ്രവണതയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നല്ല ഗോൾഡ് ബീസെല്ലാം തന്നെ നല്ലൊരു ഉപാധിയാണ്. കാരണം ഇലക്ട്രോണിക്കലി നമ്മൾ ഗോൾഡ് നമ്മുടെ ഡിമാറ്റിൽ വാങ്ങി വെക്കുന്നു. മാർക്കറ്റിലുള്ള അതേ വില എത്രയാണോ കിട്ടുന്നു, കുറഞ്ഞ വിലയിൽ വാങ്ങി വെക്കാം, വില കൂടുമ്പോൾ വിൽക്കാം, മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ. ഗോൾഡ് ബീസ് എന്നാണ് ആ ഒരു ഇൻസ്ട്രുമെൻ്റിൻ്റെ പേര്. പക്ഷേ സ്റ്റിൽ ഇപ്പോൾ ഗോൾഡ് ഓൾ ടൈം ഹൈ അല്ല, 7 ഹൈയിലാണ് ഉള്ളത്. എനിവേ അതൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് സപ്പോർട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിഫ്റ്റി 17,865 നിഫ്റ്റി ക്ലോസ് ഉള്ളത്. നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത് 11,000 മുകളിലാണെങ്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 11,070, 11,100, 11,156, 11,200 ലെവല്, 11,270 ലെവല്, 11,337 ലെവല്, അതൊക്കെയായിരിക്കും ഇന്നൊക്കെ റെസ്പെക്ട് ചെയ്യപ്പെടാം. ഇനി ഫർദറായിട്ട് നമുക്കറിയാവുന്ന പോലെ 11,444 അതാണ് നിഫ്റ്റി കഴിഞ്ഞ ഒരു 15 സ്പാനിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈ. അപ്പോൾ അത് ബ്രേക്കൗട്ട് ചെയ്ത് പോകണം. അതാണ് നിഫ്റ്റിക്ക് കടക്കേണ്ട ആദ്യ കടമ്പ. മറ്റുള്ള ന്യൂസുകൾ നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ടാവും. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു. ബൈ.